നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ സമയബന്ധിതമായി നടപടിയെടുത്തില്ല എന്നാണ് മുൻ ഹൈക്കോടതി ജഡ്ജി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഒപ്പം ഗുരുതരമായ മറ്റു കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു ക്രൂരതയ്ക്ക് കൂട്ടുനിന്നവർ ഔദ്യോഗിക തലത്തിൽ തന്നെയോ മനസാക്ഷിക്ക് നിരക്കാത്ത ഈ ക്രൂരത ന്യായീകരിക്കാൻ തിടുക്കപ്പെട്ടത് എന്തിന് ഇന്നീ ചർച്ചയിൽ നമ്മോടൊപ്പം സംവാദകൻ ശ്രീജിത്ത് പണിക്കർ ബി ജെ പി പ്രതിനിധിയായി പ്രിൻറ്റു മഹാദേവ് എൽ ഡി എഫിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഒപ്പം സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു എന്നിവർ ചേരുകയാണ് പ്രേക്ഷകർക്കും അതിഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം ഷിബുവിലേക്ക് പോകുന്നു ശ്രീ ഷിബു മാർച്ച് ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചത് ജൂൺ രണ്ടിന് സിദ്ധാർത്ഥന്റെ കുടുംബം കമ്മീഷന് മുൻപാകെ എത്തി മൊഴികൾ നൽകി കുടുംബത്തിന്റെ ആശങ്കയും ആകുലതകളും ആരോപണങ്ങളും ഒക്കെ ശരിവയ്ക്കുന്ന ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു നല്ല നമ്മൾ നല്ല രീതിയിൽ അംഗീകരിക്കുന്നു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ആദ്യം നാൾ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കോളേജ് തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അവർ മനപൂർവ്വം പല കാര്യങ്ങൾ തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നെല്ലാം ഞങ്ങൾ ആദ്യം മുതലേ അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് നമുക്ക് എത്താം ശ്രീ ശ്രീജിത്ത് പണിക്കർ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഈ റാഗിംഗ് നടത്തിയ എസ് എഫ് ഐ ഗുണ്ടകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അതാ വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലാണ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവിടെ മുൻ വി സി ആയിരുന്ന എം ആർ ശശീന്ദ്രനാഥിനെയും ഡീനിനെയും അസിസ്റ്റന്റ് ബോർഡിനെയും ഒക്കെ തന്നെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത് അവരുടെ കെടുകാര്യസ്ഥത എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും നോക്കൂ ഇത് ഈയൊരു റിപ്പോർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒഴിവാക്കാമായിരുന്ന ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥന്റേത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തേത് അതിന്റെ കാരണക്കാർ എന്ന് പറയുന്നത് സിദ്ധാർത്ഥനെ ഈ വലിയ മർദ്ദനത്തിലേക്ക് വിധേയനാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വിധേയരാക്കിയിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാത്രമല്ല അതിനോട് യാതൊരു വിധത്തിലുള്ള ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ് ചെയ്ത് അതിൽ ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതായിരുന്നു എന്ന അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള കെടുകാര്യസ്ഥതയും നിസ്സംഗ ഭാവവുമാണ് ഈ ഒരു മരണത്തിന് കാരണമായത് എന്ന് നിസ്സംശയം പറയാം കാരണം ഇതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈ ക്യാമ്പസിൽ സൗകര്യം ഉണ്ടായിട്ടും ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള കോളേജിന്റെ ഫാക്കൽറ്റികളായിട്ടുള്ള ആൾക്കാരിൽ പല ആൾക്കാരും അവിടെ താമസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണത്തിനെ പറ്റി പറയുന്നുണ്ട് അവർ അവിടെ താമസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു അരാജകത്വം നിലനിൽക്കുന്നുണ്ട് അതായത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊന്നും തന്നെ അവിടെ സ്ഥിരമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യം ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ അതിനെ പറയുന്ന ആ സെന്റൻസ് തന്നെ ആ രീതിയിലത്തേക്കാണ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചിരുന്നത് എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്യാമ്പസ് അങ്ങനെയുള്ള ഒരു ഹോസ്റ്റൽ ആ ഒരു സംവിധാനത്തിൽ ആരൊക്കെയാണോ അവിടെ ഒരു മോണിറ്ററിങ്ങിനായിട്ട് ഉണ്ടാകേണ്ടത് അവരുടെ അഭാവത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ അവർക്ക് യഥേഷ്ടം തോന്നുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി രണ്ടാമത്തെ കാര്യം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പുറത്തല്ല ഈ പ്രശ്നം അവിടെ ഉണ്ടായത് പക്ഷേ അവരെ ഈ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ നിയമത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവരെ ഷീൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാം കൂടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരാണ് എന്ന നിലയ്ക്ക് പറയുന്നുണ്ട് അതിലൊരു പൊളിറ്റിക്കൽ ആക്ടിവിസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ക്യാമ്പസിലുള്ള അധികൃതരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ആ വീഴ്ചയെ മറച്ചു വെച്ചുകൊണ്ട് അതിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ സൗകര്യമുള്ള ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ അയക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റൽ ചുമതല അവിടെ മേൽനോട്ട ചുമതലയും റാഗിംഗ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും അധികൃതരും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് സാധാരണ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ അതിനെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഭാഗത്തു നിന്ന് കെടുകാര്യസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു സിയെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വി സിക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറാനായിട്ട് സാധ്യമല്ല അത് തന്നെയുമല്ല അദ്ദേഹത്തിന് അവിടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കാനും അദ്ദേഹത്തിന് സാധ്യമല്ല കാരണം അതിന് താഴെയുള്ള സംവിധാനം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന ആളാണ് വി അതുകൊണ്ട് തന്നെ വി സിയുടെ അവിടെ വലിയ പ്രശ്നമാണ് തന്നെയുമല്ല സിദ്ധാർത്ഥന് ഇത്ര ക്രൂരമായ മർദ്ദനം മർദ്ദനമേൽക്കുന്നതിന് മുൻപ് സമാനമായ രീതിയിലുള്ള രണ്ട് ഇൻസിഡന്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആ ഇൻസിഡന്റ് അവിടെ ഉണ്ടായിരുന്ന സമയത്തും അതിനെ കാര്യമായ രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് വി സിയോ മറ്റുള്ള ആൾക്കാരോ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇതൊരു സ്ഥിരം പതിവാണ് എന്ന് പല വിദ്യാർത്ഥികളും ആരോപിക്കുന്ന കാര്യം വളരെ ശരിയാണ് അപ്പോൾ അതൊരു സ്വാഭാവിക സംഭവം എന്ന രീതിയിലത്തേക്ക് അധികൃതർ വി സി ഉൾപ്പെടെയുള്ള അധികൃതർ തന്നെ ചിന്തിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ് രണ്ടാമത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീൻ തന്നെയാണ് അവിടുത്തെ വാർഡൻ അപ്പൊ അങ്ങനെയുള്ള ഒരു കക്ഷിയെപ്പറ്റി തെളിവുണ്ട് എന്നാണ് പറയുന്നത് മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഓൺ റെക്കോർഡ് വിച്ച് ക്ലിയർലി ഷോ ദാറ്റ് ഹി വാസ് നോട്ട് ടേക്കിംഗ് എനി ആക്ടീവ് ഇൻട്രസ്റ്റ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദോസ്റ്റൽസ് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി റിലയങ് ഓൺ ദിസ്റ്റം ഓഫ് ദി അസിസ്റ്റന്റ് വാർഡൻ അപ്പോ വാർഡൻ എന്ന ചുമതലയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ അദ്ദേഹത്തിന് താഴെയുള്ള അസിസ്റ്റന്റ് വാർഡന്മാർ പറയുന്നത് എന്താണോ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തന്റെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഡീനിനെ പറ്റി പറയുന്നത് ഇവരുടെ പലരുടെയും പ്രതികരണം സിദ്ധാർത്ഥന്റെ മരണമുണ്ടായതിനു ശേഷം നമ്മൾ കണ്ടതാണ് ആ സമയത്തൊക്കെ തന്നെ ഇവരുടെ അവരുടെ ശബ്ദത്തിൽ പോലും യാതൊരു വിധത്തിലുള്ള അനുകമ്പയും തോന്നിയിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹതാപം ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നൊരു പക്ഷേ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും അത് തന്നെയുമല്ല ഈ ഡീനിന്റെ അവിടെയുള്ള വിസിറ്റ് എന്ന് പറയുന്നത് തീരെ കാര്യക്ഷമമല്ല എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഹോസ്റ്റലിന്റെയും മറ്റും ചുമരുകളിലെല്ലാം തന്നെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും അശ്ലീലമായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിരുന്നു അപ്പോൾ അവിടെ ഡീൻ കൃത്യമായി ഒരു വിസിറ്റ് അവിടെ നടത്തുന്നുണ്ട് വാർഡൻ എന്ന ചുമതലയിൽ അദ്ദേഹം അവിടെ കൃത്യമായി സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് അവിടെ ഒന്ന് നീക്കം ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിഖിതങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ എല്ലാം തന്നെ ശിക്ഷാ നടപടികൾക്ക് വിധേയനാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അപ്പൊ ഇത്ര പ്രകടമായിട്ട് ഈ രീതിയിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അശ്ലീലമായ സന്ദേശങ്ങളും അവിടെ എല്ലാം തന്നെ എഴുതി വച്ചിരിക്കുന്നത് അത് തുടരുന്നതിന്റെ കാരണം ഡീൻ വാർഡൻ എന്ന നിലയ്ക്ക് അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം ഇതിൽ നമ്മൾ അസിസ്റ്റന്റ് വാർഡിന്റെ ഒരു പങ്കുണ്ട് അസിസ്റ്റന്റ് വാർഡൻ പറയുന്നുണ്ട് അവിടെ ചില സുരക്ഷാ ക്രമീകരണങ്ങളോ സർവൈലൻസിനുള്ള മെക്കാനിസമോ ഒന്നും തന്നെ ഇല്ല അതൊക്കെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അതായത് ഈ ഫെബ്രുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ സിദ്ധാർത്ഥൻ എവിടെ പീഡനത്തിന്റെ വിധേയനായിരിക്കുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രേഖാമൂലം അറിവുണ്ടായിരുന്നു എന്നത് കണ്ടിട്ടും അദ്ദേഹം അതിൽ ഇടപെടാനായിട്ട് കൂട്ടാക്കിയില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നു ആ ഇൻസിഡന്റ് എന്താണെന്ന് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും തന്നെ അദ്ദേഹം തയ്യാറായില്ല എന്ന് പറയുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ചുമതലയുള്ള കർത്തവ്യബോധം ഉണ്ടാകേണ്ടുന്ന മൂന്ന് ആൾക്കാർ അസിസ്റ്റന്റ് വാർഡൻ വാർഡൻ ആയിട്ടുള്ള ഡീൻ വി എന്നീ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യലോഭമാണ് വരുന്നത് അപ്പൊ ഞാനൊരു ചാനലിൽ സിദ്ധാർത്ഥന്റെ പിതാവ് സംസാരിക്കുന്നത് കണ്ടു അദ്ദേഹം പറയുന്നത് സസ്പെൻഷൻ നടപടികളല്ല ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പൂർണ്ണമായും ജസ്റ്റിഫൈഡ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം വെയിൽ തന്നെ വിളവ് തിന്നാൻ പാടില്ല എന്നുള്ള ഒരു തത്വമുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങനെ പൂർണ്ണമായും ജോലിയിൽ നിന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നത് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെയും അനാസ്ഥ കൃത്യവിലോപം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും കൂടി വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് ചില ശിക്ഷകളൊക്കെ നമ്മൾ പറയുമല്ലോ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയെന്ന് അപ്പൊ ഏതൊരു കുറ്റത്തിനും ഒരു ശിക്ഷയുണ്ട് പക്ഷെ ചില ശിക്ഷകളെല്ലാം തന്നെ മാതൃകാപരമാകണം എങ്കിൽ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം ഈ വിഷയത്തിൽ നീതി നടപ്പാക്കിയെന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷെ അത് നമുക്കറിയാവുന്നത് പോലെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റിനെ പറ്റിയും അതിൽ ആൾക്കാരെ നിയമത്തിന് മുന്നിൽ വരുന്നതിൽ നിന്ന് ഷീൽഡ് ചെയ്യുന്നതിനെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനെ പറ്റി ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രബലമാവുകയും ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അത് തടയുന്നതിന് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും വിജിലൻസ് ആവശ്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ മരണവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണം നടക്കുന്നില്ലേ സി ബി ഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടോ അത് സാധിച്ചു കൊടുത്തില്ലേ പിന്നെ ഇവിടെ ആരാണ് ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു സംവിധാനത്തിൻ്റെ മുഴുവൻ പാളിച്ചയാണ് ഇത്തരത്തിൽ ഒരു ഇരുപതുകാരൻ്റെ ജീവൻ ബലിയാടാകാൻ കാരണം എന്നുള്ളത് ബോധപൂർവം മറച്ചുവെക്കുകയാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെ പറയുന്നുണ്ട് മരണ ദിവസം വി സി അവിടെ ഉണ്ടായിരുന്നു സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തുന്നതിൽ വി സിക്ക് വീഴ്ച പറ്റി അതോടൊപ്പം ഡീൻ വാർഡൻ കൂടിയായ ഡീനിന്റെ പെരുമാറ്റം അസിസ്റ്റന്റ് വാർഡന്റെ പെരുമാറ്റം അവിടെ സീനിയർ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ ഭരിച്ചിരുന്നത് ഒരിക്കൽ പോലും ഈ അസിസ്റ്റന്റ് വാർഡൻ മുറികൾ പരിശോധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല എന്തിന് ഇത്രയധികം ത്തിന് വിധേയമായി ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഗൗരവം പരമാവധി മറച്ചു വെക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള സഹായമുണ്ടായിരുന്നു അതിൻ്റെ പിൻബലത്തിൽ തന്നെ അവർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷണവും സി ബി അന്വേഷണവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ പക്ഷേ ഇവിടെ തലത്തിൽ അവിടെയുള്ള മറ്റു ഫാക്കൽസ് ഇവരെല്ലാം എങ്ങനെയാണ് ഒരു കൊടും ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കുന്ന തരത്തിലേക്ക് പിന്നീടുള്ള പെരുമാറ്റം മാറേണ്ടി വന്നത് നമ്മുടെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് പുതിയ നിയമം കുറ്റം ചെയ്യുന്നത് മാത്രമല്ല കുറ്റം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുകയോ കുറ്റവാളികളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ഇത് മറച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നതും ശിക്ഷാർഹമാണ് അങ്ങനെ വരുമ്പോൾ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ വൈസ് ചാൻസലർ ശശീന്ദ്രനാഥ് ഡീൻ അസിസ്റ്റന്റ് വാർഡ് ഇവര് മൂന്ന് പേരും ഇതിനകത്തെ യഥാർത്ഥ കുറ്റവാളികളാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുക ഡിസ്മിസ് ചെയ്താൽ മാത്രം ചെയ്താൽ പോരാ ഇവർക്ക് ക്രിമിനൽ കേസ് വരുന്നതോടൊപ്പം തന്നെ സിവിൽ ലൈബിലിറ്റൂഡ് ഉണ്ടാകാം കാരണം ഈ കുടുംബത്തിന് എത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണോ അത് എവരെ കൊണ്ട് കുടിപ്പിക്കണം ഇപ്പൊ നമുക്കറിയാം നമ്പിനാരായണന്റെ കേസിൽ സുപ്രീം കോടതി ആ കേസിലെ പ്രതികൾക്കെല്ലാം ഇത്ര ലക്ഷം രൂപ വെച്ച് ഗവൺമെന്റ് ഉൾപ്പെടെ കൊടുക്കാനായിട്ട് വിധി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ലൈബിലിറ്റിയും കൂടെ ഇങ്ങനുള്ളവർക്കെതിരെ വേണം ഒരു ഹോസ്റ്റലിൽ പഠിച്ചിട്ട് ഒരു മാസം എവിടെ വന്നുള്ളൂ വർഷങ്ങൾക്കുമ്പോ അവിടുന്ന് പ്രീ ഡിഗ്രിക്ക് വേടിക്കുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറിപ്പോയി പല ഹോസ്റ്റലുകളും പല ഗൂണ്ടകളുടെയും വിളയാട്ടമായിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും കുട്ടികളെ പടക്കേറ്റിലൊക്കെ പോയിട്ട് കുട്ടികൾ തിരിച്ചു വരുന്നുണ്ട് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലെല്ലാം ഉണ്ട് ഹോസ്റ്റലുകളെല്ലാം ഗൂണ്ടാ വിളയാട്ടമായിട്ട് മാറിയിട്ടുണ്ട് അതിന് പരിവ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കൊച്ചുങ്ങൾ നമ്മൾ കുട്ടികളെ കോളേജിൽ ചേർക്കുന്നത് ഹോസ്റ്റലിൽ ചേർക്കുന്നതും ഒക്കെ അവരുടെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ് അവർക്ക് പഠിക്കാൻ കഴിയാത്തത് മാത്രമല്ല ഈ സംഭവം തന്നെ നമ്മൾ ആ പോസ്റ്റ് പഠിക്കലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി സംഭവം നടക്കുന്നു പതിനാറാം തീയതി രണ്ടു ദിവസം ഈ കുട്ടിയെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു ആ പീഡനം അങ്ങേയറ്റമാണ് അത് നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ അല്പം മനുഷ്യത്തോടുള്ള അത് വായിക്കാൻ പോലും പറ്റില്ല അന്ന് ഞാൻ രണ്ട് മൂന്ന് ചാനലിൽ ചർച്ച പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നിയമപരമായ ഒരു പ്രശ്നം ഈ കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ എന്നാണ് റിപ്പോർട്ട് കാരണം അങ്ങനെ വരും ഒരാളിനെ ജീവനത്തെയാണ് അന്ന് ഞാൻ പറഞ്ഞ വാചകം റിപ്പീറ്റ് ചെയ്യാം ജീവനത്തെയാണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിൽ ആത്മഹത്യ വരും അപ്പോൾ ഒരാളിനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് എടുത്ത് കെട്ടിത്തൂക്കിയാൽ യഥാർത്ഥത്തിൽ ത്രീനോട്ട് വിട്ട് കേസെടുക്കുമ്പോൾ കോടതിയിൽ വരുമ്പോൾ ഒരു വെല്ലുവിളിയാവും കാര്യം അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ അതായത് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആത്മഹത്യ എന്ന് പറയുകയും പോലീസ് കൊലപാതകമായിട്ട് വരികയും ചെയ്യുമ്പോൾ കോണ്ടഡിക്ഷൻ വരും കോടതിക്ക് ആകെ പ്രശ്നമാവും ഓഫ് ഡൗട്ട് ഞങ്ങൾ കോടതിയിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ കേസ് എടുത്തിരിക്കുന്നത് ത്രീ നോട്ട് സിക്സ് ആണ് കൊലപാതകത്തിന് വേണ്ടി ആത്മഹത്യ പ്രേരണയാണ് അതായിരുന്നില്ല യഥാർത്ഥത്തിൽ വേണ്ടത് പിന്നെ കേസിന്റെ കാര്യം ആദ്യം കേരള പോലീസ് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിക്കാൻ തന്നെ ഉത്തരവിട്ടു സി ബി ഐ അതിന്റെ ആദ്യത്തെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കേസ് അതിന്റെ വഴിക്ക് പോകും കേസ് അതിന്റെ വഴിക്ക് പോയ പോയാപ്പോല പിന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് ഒഴിവാ ഒഴിവാക്കാൻ പാടില്ലാത്തതല്ല ഇങ്ങനെ സംഭവിക്കാനേ പാടില്ല നമ്മുടെ എല്ലാം വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാനേ പാടില്ല പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ നിയമപരമായ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഒൻപതിനായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നൊരു പെറ്റീഷൻ ഉണ്ട് അത് ഇവിടെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടിയാണ് ആ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തത് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥുമായി വി സി ആണ് അദ്ദേഹം ഇത് ഫയൽ ചെയ്തത് ഈ സംഭവം നടന്ന ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി മാർച്ച് മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിലൊരു പിന്നെ കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ആക്ട് എന്നൊരു ആക്ട് ഉള്ള രണ്ടായിരത്തി പത്തിൽ ആക്ട് അതിൽ സെക്ഷൻ നയൻ നയൻ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് സസ്പെൻഡ് ചെയ്തു ആ സെക്ഷൻ നേരെ ഞാൻ പറയുന്നത് ഓഫീസ് ബൈ അൻ ഓർഡർ ഇൻ റിട്ടൺ ഇൻ ചാർജസ് ഓഫ് മിസ്ആപ്രോപ്രിയേഷൻ മിസ് കോണ്ടക്ട് മിസ് മാനേജ്മെന്റ് അക്സെട്രിത്ത് സഫിഷ്യൻ റീസൺ അപ്പൊ ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഗവർണർ അത് ഓർഡർ വിട്ടത് അതിനകത്ത് പറയുന്ന ഒരു വാചകം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ റിമൂവ് ചെയ്യാന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്തല്ല സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്മിസ് ചെയ്യാന്നുള്ളതാണ് എന്തായാലും ആ ഒരു നടപടി ഗവർണർ കാണിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങളോടെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഭരണ ഭരണഘടനാപരമായ പ്രതിസന്ധികൾ കേരളത്തിൽ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഗവർണർ എടുത്തൊരു തീരുമാനം വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ അതിനകത്തൊന്നും എതിർപ്പില്ല അത് ചെയ്യേണ്ടിയിരുന്നതാണ് ഗവർണർ ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ഗവർണർ അത് ചെയ്തതാണ് പക്ഷെ അതിന് രണ്ടാമത് പറയ അത് ഞാൻ പിന്നീട് ചർച്ചയിൽ പറയാം അപ്പൊ ഇവിടെ അയാൾ സസ്പെൻഡ് ചെയ്തു അതിനെതിരാ ഞാൻ ഈ പറഞ്ഞിഷൻ ഒൻപതിനായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയാൽ എന്ന റിപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഗവർണറുടെ ഈ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിപെറ്റീഷൻ ഫയൽ ചെയ്യുകയും ജസ്റ്റിസ് ഫിയാദ് റഹിമാൻ ആ റിപ്പറ്റീഷൻ തള്ളുകയും ചെയ്തു അതിനെ അദ്ദേഹം അപ്പീൽ പോയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് മെറിറ്റൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗവൺമെന്റ് ആ കേസിൽ ഒന്നാം പ്രതി ഗവൺമെന്റ് ആണ് മൂന്നാം പ്രതിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ മൂന്നാം പ്രതി റെസ്പോണ്ടർ ആർ ആണ് പ്രതിയാണല്ലോ അതിനകത്ത് ആ റിട്ട് പെറ്റീഷൻ തള്ളുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിയാദ് റഹ്മാന്റെ എന്ന ജഡ്ജിയെ തള്ളിയപ്പോൾ ആ കേസും ഈ സുധാർ തന്നെ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ റിട്ട് പെറ്റീഷൻ അംഗീകരിച്ചിട്ട് അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങൾ അതിനകത്തുള്ള പോരായ്മയെ കുറിച്ച് ഞാൻ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ നമ്മളെപ്പോഴും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാചകം ഉണ്ട് രൂപി ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടക്കാൻ പാടില്ല പക്ഷെ അതിനേക്കാൾ കുറൂരമായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും നടക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ബാക്കി പല കാര്യങ്ങളും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഗവൺമെന്റ് ശക്തമായ ഒരു നിലപാടെടുത്ത് ഗവൺമെന്റ് തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പനുസരിച്ച് സി ബി ഐക്ക് വിടുകയും സി ബി ഐ അന്വേഷിച്ചു പക്ഷെ സി ബി ഐക്കും പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പക്ഷേ അതിലൊക്കെ പരക്ക വിമർശനങ്ങൾ നേരിട്ടിരുന്നു ശ്രീ ബൽദേവ് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപായത് കൊണ്ട് മാത്രമാണ് അത് സിബിഐ അന്വേഷണത്തിലേക്ക് പോയത് ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ പോലീസിന്റെ അനാസ്ഥ വ്യക്തമായിരുന്നു അതുമാത്രമല്ല മാത്രമല്ല തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന പ്രതികൾക്ക് വീരപരിവേഷം നൽകി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീടാണ് ഈ റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ പോലും എഴുതി ചേർക്കേണ്ടി വന്നത് ഇത്രയധികം വിവാദമായതിനു ശേഷം അതുകൊണ്ട് ഗവൺമെന്റ് ഏതു രീതിയിൽ ഈ അനുകൂലമായി നിന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് താങ്കളിലേക്ക് എത്താം സിദ്ധാർത്ഥന്റെ അമ്മാവനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ശ്രീ ഷിബു കേൾക്കാമെന്ന് കരുതുന്നു ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് താങ്കൾ ഈ റിപ്പോർട്ടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതായിരുന്നു ചോദ്യം എന്തായാലും കുടുംബത്തിന്റെ ആശങ്കകളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മാഡം ഞങ്ങൾ ഈ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ആരോ ആദ്യം മുതൽക്കേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെയാണ് ബി സിയും നമ്മുടെ ഡീനും ഇവരെല്ലാവരും ഇപ്പോൾ പ്രതികളാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും ഉത്തരവാദിത്വം ഈ കുറ്റത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നമ്മുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇവിടെ ബി സി ആ സ്ഥലത്ത് അന്ന് ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്യുന്ന ദിവസം അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ആ സമയത്ത് തന്നെ മറ്റുള്ള അധ്യാപകരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് അത് ആ കോളേജിന്റെ ഇന്റേണൽ കാര്യങ്ങൾ കൃത്യമായി അയാൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സിദ്ധാർത്ഥനെ കൊല ചെയ്യുകയുമാണ് ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായി ഇടപെടുകയോ ഈ ഇതിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ അവിടെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു നടപടിയും ബി സിയുടെ ഭാഗത്തു അതുപോലെ തന്നെയാണ് അവിടുത്തെ ഡീന് ഡീന് ഞങ്ങൾ പോയി ആദ്യം തന്നെ ഡീനിനെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയില്ല സിദ്ധാർത്ഥൻ ഒരു പ്രേമ നൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്തു അത് മാത്രമേ എനിക്കറിയാവുള്ളൂ വേറെ ഒരു കാര്യവും എനിക്കറിയില്ല നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുക ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം എപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നാണ് അടുത്ത സ്റ്റെപ്പ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത് ഡീനും അവിടുത്തെ എസ് മണിയും ഈ പ്രതികൾ എന്ന് പറയുന്ന ഇപ്പോൾ പ്രതികളായി വന്ന നാല് വിദ്യാർത്ഥികളും സീനിയർ എസ് എഫ് ഐ നേതാക്കൾ എല്ലാവരും അസിസ്റ്റന്റ് വാർഡനും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കൃത്യമായി ഈ പിന്നെയാണ് മനസ്സിലായത് ഇത്തരത്തിൽ അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഇതിനുള്ള ഒരു ധാരണ ഉണ്ടാവുക അപ്പം ഡീന് കൃത്യമായി തെളിവുകൾ നശിപ്പിക്കുവാനും ഈ കുറ്റം കൊലപാതകം ചെയ്ത ഈ നേതാക്കൾക്ക് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള അവന്റെ സഹപാഠികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുവാനുള്ള നടപടികൾ അദ്ദേഹം ആദ്യം നാൾ മുതലേ തുടങ്ങിക്കഴിഞ്ഞു ആദ്യത്തെ മണിക്കൂറുകൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹം സിദ്ധാർത്ഥനെ മരണപ്പെട്ട് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ആ പോലീസിനെ അറിയിക്കാതെ അവിടുന്ന് അവനെ മാറ്റി എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റുള്ള നടപടികളിലേക്ക് പോയത് അവിടുന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഡീനിന്റെ ഈ കൊലപാതകത്തിൽ ഡീനിന്റെ പങ്ക് വളരെ വ്യക്തമാണ് അതുപോലെ അസിസ്റ്റന്റ് വാർഡ് ഹോസ്റ്റൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അപ്പൊ അദ്ദേഹവും ഈ ഈ കൊലപാതകത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു അവിടുത്തെ മുഴുവൻ അധ്യാപകരും അധ്യാപകത്തിന്റെ ഒരു കോക്കസ് തന്നെ അതിനകത്തുണ്ട് ഇവര് ഈ കുട്ടികളുടെ എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് എന്താണോ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകരുടെ ജോലി അപ്പം ഡീനും വി സിയും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ആദ്യ നാൾ മുതൽ പറയുന്നുണ്ട് അത് ശക്തമായി ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തോട് ധരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാവുക അദ്ദേഹം അന്വേഷിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി സി അന്ന് സസ്പെൻഡ് ചെയ്തത് സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്നതും അതാണ് വി സി യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്താൽ പോരാ ഡീനിനെയും സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ പോരാ ഇവർക്കെല്ലാം തുല്യ ഉണ്ട് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടെങ്കിലും പോലീസ് ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ അവരെ സർവീസിൽ നിന്നും പുറത്താക്കണം ഇത് എന്നാൽ മാത്രമേ ഇതിന് നമുക്ക് നീതി ലഭിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കണം പുറത്താക്കിയിട്ട് ഇവരുടെ നിന്നും മുഴുവൻ അവരുടെ ഇന്ന് വരെ കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശവും കൊടുക്കണം അതുപോലെ തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ കോളേജിലെ ക്യാമ്പസ് ഹോസ്റ്റലിനുള്ളിലുള്ള അശ്ലീയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട് അത് നമുക്ക് അറിയാം ആ സിദ്ധാർത്ഥന്റെ അച്ഛനെ തന്നെ അന്ന് പറഞ്ഞത് ചെന്ന് കണ്ടിട്ട് പറഞ്ഞത് അതൊരു പ്രാന്താലയം അല്ലെങ്കിൽ ഒരു യക്ഷിയുടെ മടയാണ് അല്ലെങ്കിൽ ഒരു പ്രേതത്തിന്റെ മടയാണെന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ആ കോളേജിനകത്തും ഉണ്ടായിട്ടുള്ളത് ഈ കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം എടുത്തു പറയുന്നില്ല ഒരു ബാഹ്യ ശക്തികൾ ഇടപാട് ഇടപെട്ടിട്ടുണ്ട് എന്ന് അത് വളരെ വ്യക്തമല്ലേ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ആ നേതാക്കൾ അതിന്റെ ഉന്നതയിലുള്ള അത് ഒരു പ്രവർത്തകരോ ഒന്നും പ്രസിഡന്റ് സെക്രട്ടറി ചെയർമാനൊക്കെ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ നേതൃത്വം തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ അതിൻ്റെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് എന്തായാലും ശ്രമിക്കേണ്ടി വരും അതാണല്ലോ സംസ്ഥാനത്തിന്റെ ഉന്നതനായ നേതാവ് അടുത്ത ദിവസം തന്നെ പൂക്കോട് കോളേജ് സ്റ്റേ ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പറ ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കാറില്ലായിരുന്നു എ കെ ജിന്ന് ചെയ്യേണ്ട പോണ്ട എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയത് കുട്ടികൾക്ക് ആത്മധൈര്യം കൊടുക്കാനാണ് എന്തോന്ന് ആത്മധൈര്യമാണ് കൊടുക്കുന്നത് തെളിവ് നശിപ്പിക്കുക നിങ്ങൾ ഇങ്ങനെയാണ് അവനെ കൊന്നെന്ന് നിങ്ങൾ വെളി പറയരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള ആത്മധൈര്യം കൊടുക്കാനാണ് അദ്ദേഹം പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തത് തമ്പടിച്ച് കടന്നത് എത്രയോ ദിവസം കോളേജിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ബാഹ്യശക്തി അത്തര അത്തരത്തിലുള്ള എസ് എഫ് ഐ യൂണിറ്റിനെ സംരക്ഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വരും സംസ്ഥാന സർക്കാരിന്റെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അവരതിനെ സംരക്ഷിച്ചു അപ്പം എല്ലാ തലത്തിലും ആദ്യനാൾ മുതൽ സിദ്ധാർത്ഥനെ കൊല ചെയ്തിട്ട് അതൊരു വെറും ആത്മഹത്യയാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടി എല്ലാ തെളിവുകളും കൃത്യമായി നശിപ്പിച്ച് പോലീസ് തലത്തിൽ അന്വേഷണവും കൃത്യമായി അവരുടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു പെട്ടെന്ന് അന്വേഷണം മാറ്റം വരുന്നു അപ്പോൾ ബാഹ്യശക്തിയുടെ സ്വാധീനം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മേഡം നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും നമ്മുടെ ഇത് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയത് അതൊരു വളരെ വലിയ വീഴ്ചയല്ലേ ഈ കുട്ടികൾ ജാമ്യം ലഭിക്കുന്നു അവരുടൻ തന്നെ യൂണിവേഴ്സിറ്റി കോടതിയെ സമീപിക്കുന്നു എക്സാം എഴുതാൻ വേണ്ടി കോടതിയെ സംബന്ധിച്ചൊരു ഒരു പൗരന്റെ മൗലിക അവകാശമാണ് അവന് എക്സാം എഴുതാനൊക്കെ ഉള്ള അവകാശം കൊടുക്കേണ്ടതുണ്ട് കോടതിയെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ആ കോടതിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു അവർക്ക് ഡിഫൻഡ് ചെയ്യാനുള്ള വക്കീലും എല്ലാ സംവിഹാരികളും ഉണ്ട് യൂണിവേഴ്സിറ്റിയാണ് അവിടെ ചെന്നിട്ട് അത് ചെയ്യാൻ പാടില്ല എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇല്ല അവർ ലാബുകളിൽ പങ്കെടുത്തിട്ടില്ല അവർക്ക് റെക്കോർഡ് ബുക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ ധരിപ്പിച്ച് അതിന് ഒരു തടയിടണം അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിലെ ഉത്തരവാദിത്വമാണ് യൂണിവേഴ്സിറ്റി ആയി ചെയ്തിട്ടില്ല സിൻഡിക്കേറ്റ് വനപൂർവം സിൻഡിക്കേറ്റ് ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കോടതിയിൽ മൗനം പാലിച്ചു കോടതിയിൽ അവര് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള എല്ലാ ഒത്താശയും കൊടുക്കാൻ വേണ്ടി കോടതിയിൽ ഒന്നും ചെയ്യാതെ അവർ അതെ തുടക്കം മുതലുള്ള ആ മൗനം തന്നെയാണ് ഏറെ അന്തരിപ്പിച്ചതും ശ്രീഷിബു എന്തായാലും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബം ആത്മധൈര്യം കൈവിടാതെ തന്നെ ഈ കേസുമായി പല സന്ദർഭങ്ങളിലും മുന്നോട്ട് പോവുകയും മാധ്യമങ്ങളെ സമീപിക്കുകയും പൊതുജന മധ്യത്തിൽ ഇതിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും ഒക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛനാകട്ടെ താങ്കൾ ആകട്ടെ ഒക്കെ തന്നെ എന്തായാലും ഇതിലൊരു തുടർ നടപടി ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കുടുംബത്തിനുണ്ടോ അതെ ഉണ്ടാവും ഉണ്ട് ഉണ്ട് സർ മാഡം ഞങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുണ്ട് ഇത് ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണർ ഈ നടപടി ഈ ഈ റിപ്പോർട്ടിന്മേൽ ഉടൻ തന്നെ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആ നടപടിയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ബി സി പുറത്താക്കണം ഡീനിനെ ഡീനിനെ കാന്ത കാന്തനാഥനെയും അസിസ്റ്റന്റ് വാർഡിനെ ഡീനിനെയും നിർബന്ധമായി പുറത്താക്കിയിരിക്കണം അവരെ ഒരു കാരണവശാലും ഈ സ്കൂ കോളേജിൽ അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിപ്പിക്കാനുള്ള ഒരു ഒരു ക്വാളിറ്റിയേ ഇല്ല ഞാൻ നേരത്തെ ഉള്ള ചർച്ചകൾ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇനി ആ കോളേജിൽ ചെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമേ ഇല്ല കാരണം സിദ്ധാർത്ഥനെ പോലുള്ള ഒരു കുട്ടി ചിലപ്പോൾ അവൻ ഇത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ട് അവൻ ആ കോളേജിലെ ചിലപ്പോൾ ഡീനോ അല്ലെങ്കിൽ ഒരു വി സിയോ ആവേണ്ട കുട്ടിയായിരിക്കാം അപ്പോൾ അവനുണ്ടായ കഷ്ടഷ്ടങ്ങൾ എല്ലാം എവരെ എവർക്ക് ഉണ്ടാകണം അപ്പൊ എവരെ ഈ സസ്പെൻഡ് ചെയ്ത് അവരിൽ നിന്നും എല്ലാം തിരിച്ചു ഈടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് തുടർ നടപടിയിലേക്ക് അതായത് ഇത് ഇതിൽ നിന്നും പോലീസ് തലത്തിൽ തന്നെ അന്വേഷണം വന്ന് ഇവരെ റിമാൻഡ് ചെയ്ത് മറ്റുള്ള കേസിലേക്ക് ഇവരെ ഉൾപ്പെടുത്തണം എന്നാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് പ്രധാന കാരണം ഇതാണ് ഒരു എവരും അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഇവരെ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോവാനും ഈ റിപ്പോർട്ട് സഹായിക്കു ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അത് അത്തരത്തിലുള്ള അതിലെ സാങ്കേതിക നിയമപരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാലും അത് ചെയ്യാൻ കഴിയുമോ കഴിയാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ശരി ശ്രീ പ്രിൻഡു മഹാദേവ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് റാഗിങ്ങിന്റെ പേരിൽ സിദ്ധാര്ത്ഥൻ്റെ മേൽ അരങ്ങേറിയത് അതിനുശേഷം സിദ്ധാർത്ഥൻ മരണപ്പെടുന്നു പക്ഷേ അവിടെയൊക്കെ സംരക്ഷിക്കുന്നതിനായി വിദ്യാർത്ഥി സംഘടന ഉന്നത നേതാക്കൾ അവരുടെ മറ്റ് ഭാരവാഹികളൊക്കെ തന്നെ ആ ക്യാമ്പസിനുള്ളിൽ തന്നെ നിൽക്കുന്നു വി ഡീനും അസിസ്റ്റന്റ് വാർഡനും അടക്കം വിദ്യാർത്ഥികൾ സംഘടനയ്ക്ക് അനുകൂലമായി റാഗിംഗ് നടത്തിയവർക്ക് അനുകൂലമായ മൊഴികൾ നൽകുന്നു പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് വി സിയുടെയും ഡീനിൻ്റെയും ഒക്കെ വാക്യങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ വന്നതും എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ വി സിക്ക് വീഴ്ച പറ്റി എന്ന് തന്നെ പറയുന്നു അതോടൊപ്പം ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികൾ ഏതു രീതിയിലാണ് ആ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ ഭരിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട് അവിടെ ഫാക്കൽറ്റിമാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടതുണ്ട് പക്ഷേ അവരാരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ അരാജകത്വം തന്നെയാണ് അവിടെ നടമാടിക്കൊണ്ടിരുന്നത് ഇത്ര വലിയ ഒരു മരണം ഈ വിവാദ മരണം നടന്നതിന് ശേഷവും പുറത്തു നിന്നുള്ള സഹായം ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് അവർ ഇത്ര നാളും ഇതിൻ്റെ ഗൗരവം ലഘൂകരിക്കുകയും അതോടൊപ്പം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും തുടർ നടപടികളാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസിനെ ഇത്രമാത്രം വികലമാക്കി മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറിയിട്ട് പോലും അതിന് രാഷ്ട്രീയ പിൻബലം നൽകി കൊണ്ടുപോയ ഒരു ഭരണകൂടമുള്ളപ്പോൾ ഇതിനൊരു തുടർ നടപടി പ്രതീക്ഷിക്കാമോ തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ ഇത്രമാത്രം പിടിച്ചുടുക്കിയിട്ടുള്ള ഒരു കൊലപാതകം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഈ കൊലപാതകം നടന്ന സമയത്ത് ആദ്യം ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളുമാണ് എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വവും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും ചെയ്തത് അന്ന് നമ്മൾ അതിനെക്കുറിച്ച് കഴിയുന്ന ചർച്ചകളിലൊക്കെ ആദ്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് ഒരു പക്ഷേ ഒരു ജനം ടി വിയുടെ റിപ്പോർട്ടർ ഇത് ഇത് ചർച്ചയാക്കിയില്ല അത് റിപ്പോർട്ട് നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ട് മാറേണ്ട സാഹചര്യമായിരുന്നു അതിന് ജനം ടി വിയോടും അതിൻ്റെ റിപ്പോർട്ടറോടും ഞാൻ അതിന് ആദ്യമേ ഒരു അഭിനന്ദനം പറയുകയാണ് കാരണം ഒരു സ്വാഭാവിക ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ചൊരു കാര്യത്തെ ഇത്രമാത്രം ഗൗരവമുള്ള കേരളം കണ്ട അതി ഭീകരമായിട്ടുള്ള ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് വരികയാണ് ഇപ്പം അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നത് സി പി എമ്മിന്റെ വയനാട് ജില്ലാ നേതൃത്വമാണ് ഇപ്പം നമുക്കറിയാം ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ആദ്യമായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവിടെ എത്തിയത് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ മുൻ എം എൽ എയുമായിട്ടുള്ള ശശീന്ദ്രനാണ് അപ്പം ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെ എല്ലാവിധ അറിവോട് കൂടിയിട്ട് തന്നെയാണ് ഈ അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകത്തിന് എല്ലാവരും കാരണബൂതായിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അന്ന് നമുക്കറിയാം അത് ഏതൊക്കെ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് അതിനർത്ഥം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എസ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘം കേരളത്തിൽ ഏത് ക്യാമ്പസിനകത്തും കലാലയത്തിനകത്തും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വി മുതൽ സ്കൂൾ പ്രിൻസിപ്പൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിക്കോട്ടെ വി സി ആയിക്കോട്ടെ വിദ്യാഭ്യാസ മന്ത്രി വരെ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അത് പൊതുവായിട്ട് ഒരു കേരളത്തിലെ ഒരു താലിബാൻ മോഡൽ സംഘടനയ്ക്ക് എല്ലാവിധ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഒന്നിലെ കോളേജ് പ്രിൻസിപ്പൾമാർ അല്ലെങ്കിൽ അവിടുത്തെ എ കെ ജി സി റ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ അതിന് ഒത്താശ പിടിക്കാൻ വേണ്ടി അതിന് മുകൾ തെറ്റിലുള്ള ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞതുപോലെ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾക്ക് എക്സാം എഴുതുന്നതിന് യാതൊരു വിധത്തിൽ ഒബ്ജക്ഷനും സെനറ്റോ സിൻഡിക്കേറ്റോ തയ്യാറാകുന്നില്ല അപ്പോൾ ഇവർ നഷ്ടമുണ്ടായിട്ടുള്ളത് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിനാണ് ഇത് സ്വാഭാവികമായി കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ കലാലങ്ങൾ ഉയർത്തി വിടുന്ന താലിബാൻ മോഡൽ സംവിധാനം ആ സംവിധാനത്തെ പൊളിച്ചെഴുതേണ്ടത് ഈ കേരളത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള വലിയൊരു മാറ്റത്തിനുള്ള തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അതിനുള്ള തുടക്കം എന്ന രീതിയിൽ ആദ്യമായിട്ട് ഇടപെട്ടത് ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പക്ഷേ എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ അദ്ദേഹം എസ് എഫ് ഐക്കാരും ഇടയ്ക്കരുത് പക്ഷം ഇത്രമാത്രം എതിർക്കപ്പെട്ട ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്രിമിനൽ സംഘത്തെ ഒതുക്കാൻ വേണ്ടി ഈ ക്രിമിനൽ സംഘത്തെ ഈ പേപ്പട്ടി സംഘത്തെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എത്രമാത്രമാണ് വേട്ടയാടിയതെന്ന് നമുക്കറിയാം നമുക്കറിയാം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ എം ആർ ശശീധരനെ പുറത്തായിക്കൊണ്ടാണ് ഗവർണർ ആദ്യത്തെ നിലപാടെടുത്തത് അപ്പോൾ അന്ന് അതിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഗവർണർക്ക് അതിന് അധികാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ ചർച്ചകൾ കണ്ടു പക്ഷേ ഗവർണറുടെ നിലപാടായിരുന്നു ശരി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മിറ്റി ഇവിടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന അച്ഛനമ്മമാർ അവർ സ്വാഭാവികമായിട്ടും മക്കളുടെ ഭാവിയെ കണ്ടുകൊണ്ടാണ് അവിടെ പറഞ്ഞയക്കുന്നത് സ്വാഭാവികമായിട്ട് എസ് എഫ് ഐ എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായില്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സ്വന്തം ശരീരവും പഠനം പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പോലും സമർപ്പിക്കേണ്ട നിരവധി അനവധി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് സിദ്ധാർത്ഥിനെ നമ്മൾ കാണേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യ നീതി നീതിയുടെ പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഒരു സിദ്ധാർത്ഥിന്റെ നീതിയുടെ പ്രശ്നത്തിനൊപ്പുറം തന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന സാമൂഹിക വിപത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് അത് നമ്മൾ വിചാരിച്ച് ഈ സിദ്ധാർത്ഥിന്റെ വിഷയത്തോടു കൂടി പൊതുസമൂഹം ഗൗരവത്തിലെടുത്തുകൊണ്ട് എസ് എഫ് ഐക്കാർ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പളുടെ ചെകിടടിച്ച് പൊട്ടിക്കുന്ന എസ് എഫ് ഐക്കാരെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കെ എസ് യു കാരെയും ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പെട്ട ആളുകളെയൊക്കെ ആക്രമിക്കുന്ന എസ് എഫ് ഐക്കാരും അപ്പൊ അതുകൊണ്ട് ഈ പേപ്പട്ടി സംഘം ഒരു തരത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം നിർത്താനുള്ള യാതൊരു പരിപാടിയും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു സുപ്രീം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടന കേരളത്തിലെ ഇത്തരം ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ കേരളത്തിൽ ഗൌരവമായി എടുക്കണം അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഭരണകൂടം ഇവിടെയുണ്ട് ഉണ്ട് അനുസൃതമായി നിൽക്കുന്ന വി സിമാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് സിദ്ധാർത്ഥിന് കിട്ടിയ നീതി എന്ന് പറയുന്നത് ഗവർണറുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് സിദ്ധാർത്ഥിന് നീതി കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ആത്മഹത്യയായി പോകേണ്ട ഒരു കേസായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ക്രിമിനൽ സംഘം ഒരു പക്ഷേ കേരളത്തിലെ താലിബാൻ മൊഡൽ പ്രവർത്തിക്കുന്ന സംഘം അതിനെ നിരോധിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുടെ ഇടത്താവളമായിട്ട് ഏറ്റവും കേന്ദ്രം എസ് എഫ് ഐ ആണ് അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പതിനെട്ട് പ്രതിനിധികളിൽ മൂന്ന് പേരുടെ പ്രതികളുടെ പശ്ചാത്തലം വന്നിട്ട് എസ് എഫ് ഐ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് അവരുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എസ് എഫ് ഐ താലിബാൻ മോഡൽ സംവിധാനങ്ങളെ കൂടി ചെറുത്തുതോൽപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സാമൂഹിക ആവശ്യം കൂടിയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ശരി ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഗവർണറുടെ ഇടപെടൽ പ്രശംസനീയമാണ് ആദ്യം തന്നെ എം ആർ ശശീന്ദ്രനാഥനെ സസ്പെൻഡ് ചെയ്യുന്നു തുടർന്ന് പി സി ശശീന്ദ്രൻ നൽകുന്നു അതിനുശേഷം അദ്ദേഹം ഈ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയതിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു എന്തായാലും ഗവർണർ ഇത് തുടക്കം മുതൽ തന്നെ വളരെ ശ്രദ്ധാലുവായിരുന്നു ഈ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ രൂപീകരിക്കുന്നത് എന്തായാലും ഇതിനെയൊക്കെ തടയിടുക എന്നുള്ളതാണ് നിലവിലെ ഭരണ സംവിധാനത്തിൻ്റെ രീതി അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ എം ആർ ശശീന്ദ്രനാഥൻ്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ സെർച്ച് കമ്മിറ്റിയെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു അതായത് ഗവർണർ നിശ്ചയിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി മറ്റൊരു കമ്മിറ്റി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക ഇതനുസരിച്ച് ഏതു രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായി വി സിയെ നിയമിക്കാം തങ്ങൾക്ക് അനുകൂലമായി ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അനുകൂല സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള അധ്യാപകരെ നിയമിക്കാം ഇതൊക്കെയാണ് ഇവർ നോട്ടമിടുന്നത് അതുകൊണ്ട് തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും രണ്ട് കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാഗിങ്ങിന് വിധേയമായി എന്നുള്ളത് അവഗണിച്ച് ഒടുവിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് എത്തിയിട്ടും തുടർന്നും അത് സംരക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ ക്യാമ്പസുകൾ പോകുമ്പോൾ ഈ വാദഗതികളൊക്കെ ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലും സി ബി ഐയുടെ കണ്ടെത്തലുകളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്വാധീനമുള്ള വി സി ഐയും പ്രോ വൈസ് വൈസ് ചാൻസലേഴ്സിനെയുമൊക്കെ നിയമിക്കാനുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത തന്നെയല്ലേ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ ഗവർണറായതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപെടലുകളെല്ലാം തന്നെ ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരും കാരണം പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവിയെ പറ്റി ഗവർണറെക്കാൾ കൂടുതൽ കൺസേൺ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്ന വകുപ്പിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പൊതുവിദ്യാഭ്യാസം എന്നത് ഒരാളിന്റെ ചുമതലയിലും ഉന്നത വിദ്യാഭ്യാസം എന്നത് മറ്റൊരാളിന്റെ ചുമതലയിലുമാക്കി മാറ്റിയിരിക്കുന്നത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നില്ല അഥവാ എന്തെങ്കിലുമുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകുന്നു നമ്മളിവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിലപിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പുറത്തേക്ക് പോവുകയാണ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പലപ്പോഴും പല സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഹാത്മാഗാന്ധി വരെ പഠിച്ചിരിക്കുന്നത് പുറത്തല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനർത്ഥം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് ഇല്ല എങ്കിൽ ആ വകുപ്പ് എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു പോവുകയും അത് ആർക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ വകുപ്പ് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാതെയും പോകും അതിന് മറ്റൊരു പാരലായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞത് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അത് ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ അതോ അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടായി പോകുന്ന രീതിയിലുള്ള സംവിധാന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഗവർണറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വൈസ് ചാൻസലർ എന്ന് പറയുന്ന വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പദവിയിലിരിക്കുന്ന ആളിന്റെ നിയമനം എങ്ങനെയായിരിക്കണം അത് യു ജി സി ചട്ടപ്രകാരം തന്നെ നടക്കണം എന്ന കാര്യത്തിൽ അടുത്ത നിഷ്കർഷയുള്ളയാളാണ് അദ്ദേഹം സർക്കാരുമായിട്ട് പല വിഷയങ്ങളിലും ഭിന്നതയുള്ളപ്പോൾ പോലും ഏതെങ്കിലും വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എങ്കിൽ അത് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങൾക്കുമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ശ്ലാഘനീയമാണ് കാരണം ഇവിടെ കുറേ അധികം അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയോ താൽപര്യങ്ങളുടെയോ റെക്കമെൻഡേഷന്റെയൊക്കെ ഭാഗമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട് അത് വി സി മുതൽ താഴോട്ടുള്ള പല നിയമനങ്ങളും നടക്കുന്നുണ്ട് അത് പ്രൊഫസർമാരുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ആരോപണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന കേസുകളുണ്ട് കോടതികളിൽ പോയിരിക്കുന്ന കേസുകളുണ്ട് കോടതി പലപ്പോഴും വിധി പറഞ്ഞ് ആൾക്കാരെ അയോഗ്യരാക്കേണ്ടി വന്നിരിക്കുന്ന കേസുകളുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാവശ്യ പിടിവാശി ആ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ആരോപണവിധേയരായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഏതൊരു കേസ് വന്നു കഴിഞ്ഞാലും അതെല്ലാം തന്നെ ഒരു പ്രത്യേക പാർട്ടിയിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളായി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യവും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടുന്ന കുറെ അധികം നടപടികൾ ഉണ്ടായിരിക്കെ അവിടെ ആയിട്ടുള്ള ഗവർണർ തന്നെ ഇടപെട്ടുകൊണ്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതും അതിന് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ കണ്ടതുപോലെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ പ്രൊയാക്റ്റീവായിട്ട് സർക്കാർ തന്നെ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരിക്കുകയും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അധ്യയനമോ സിലബസോ മാത്രമല്ല നേരെ മറിച്ച് ക്യാമ്പസിലുള്ള ആൾക്കാരുടെ കണ്ടക്ട് കൂടിയാണ് എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് മാതൃകാപരമായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ വകുപ്പ് ചെയ്യേണ്ടതാണ് പക്ഷേ പലപ്പോഴും ആ വകുപ്പ് അത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് അധ്യാപകരെല്ലാം തന്നെ സ്റ്റുഡൻറ് അഡ്വൈസേഴ്സ് ആയിട്ട് കൂടി പ്രവർത്തിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു അധിക ചുമതല അവർക്കുണ്ട് അത് സത്യത്തിൽ ഒരു അധിക ചുമതലയല്ല അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകേണ്ടതാണ് വിദ്യാർത്ഥികളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റാപ്പോ നല്ല ബന്ധം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യവും ഉണ്ടെങ്കിലും അതിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പറയാനായിട്ട് ആ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ മേൽനോട്ട ചുമതലയുള്ള അധ്യാപകരുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം വിദ്യാർത്ഥികളിലും അതുവഴി അവരുടെ രക്ഷിതാക്കളിലും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെട്ടത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റുഡന്റ് അഡ്വൈസർ എന്ന രീതിയിലുള്ള അധ്യാപകരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി എന്നാണ് പറയുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ സ്റ്റുഡൻറ് അഡ്വൈസേഴ്സ് ആയിട്ട് അധ്യാപകർ പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മൾ പല ഈ ബ്ലെയിം എല്ലാം തന്നെ പോകുന്നത് ബി സിക്ക് ഡീനിനോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡിനോ ആണെങ്കിൽ അതിലൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് മറ്റ് അധ്യാപകർക്കും അവരുടെ ചുമതലകളിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊരു ക്ലാസ് വഴി പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു പലതുമാണ് ഒരു അധ്യാപകൻ അതുകൊണ്ടാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ റിട്ടയർ ചെയ്യുന്നതിന് ശേഷവും ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരു തൊഴിലായിട്ട് തുടരുന്നത് കാരണം അത് കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് മറ്റു പലതുമാണ് അതുകൊണ്ടാണ് അധ്യാപകനെ ഗുരു എന്ന നിലയ്ക്ക് നമ്മൾ കരുതുന്നത് അപ്പൊ അങ്ങനെ ആയി മാറാനായിട്ട് ഈ ക്യാമ്പസിലുള്ള അധ്യാപകർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകരെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ അധ്യയനം എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരായിട്ട് വാർത്തയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു ഉണ്ടായിട്ടും ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഡീനിനെ പോലെയുള്ള അസിസ്റ്റന്റ് വാർഡിനെ പോലെയുള്ള വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കാതിരിക്കുന്ന അധ്യാപകരെ പോലെയുള്ള ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്ഥിതിയുടെ അരാജകത്വത്തിന്റെ അങ്ങേയറ്റമാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ ഗവർണർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത് എന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സംഘടനയുടെ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്നാണ് പറയുന്നത് അത് ഏത് സംഘടനയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു സംഘടനയല്ല അത് കേവലം ആ സംഘടന മാത്രമാണോ അല്ല അതിന് ബാഹ്യമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു അപ്രമാദിത്വമുള്ള ഒരു സംഘടന ആ സംഘടനയ്ക്ക് ബാഹ്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു അതിന്റെ പേരിൽ അവർ അങ്ങേയറ്റത്തെ കുറ്റം ചെയ്യുന്നു ആ കുറ്റത്തിന്റെ തീവ്രതയെ മയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഒന്ന് ആ കുറ്റത്തിന്റെ തീവ്രത എത്രയാണോ അതിനെ മയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു പ്ലേ ഡൌൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു രണ്ട് പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ ശ്രമിച്ചു മൂന്നാമത് നിയമത്തിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വളരെ കുറ്റകരമാണ് ഈ മൂന്ന് കാര്യങ്ങളുടെയും ഭാഗത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നിൽക്കുന്നത് ആ വിദ്യാർത്ഥി സംഘടനയുടെ പേരന്റൽ ഓർഗനൈസേഷൻ ആരാണ് എന്നുള്ളത് നമുക്കറിയാം അത് ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ കാണുന്നില്ലേ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും ഈ സംഘടനയുടെ ഒരു കരാളഹസ്തം നീളുന്നത് നമ്മൾ കാണാം അതിനെല്ലായ്പ്പോഴും ബാഹ്യസമ്മർദ്ദം കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിക്കൊണ്ട് അധ്യാപക വൃത്തി ഗസ്റ്റ് ലക്ചറായിട്ട് പോയിരിക്കുന്ന ആളുണ്ട് ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് കലിംഗ സർവകലാശാലയിൽ നിന്ന് വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എവിടെയാണോ പഠിച്ച് പരാജയപ്പെട്ടത് അതേ ക്യാമ്പസിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത് അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം തന്നെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ പ്രശ്നം അതിനുള്ള പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും മുതിർന്ന ആൾക്കാർ പുറത്തുണ്ട് കാരണം അവരെല്ലാവരും തന്നെ ഈ വിദ്യാർത്ഥികളെ കാണുന്നത് നാളെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിരിയിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളായിട്ടാണ് ഈ എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ മുട്ട അടവയ്ക്കുന്നത് പോലെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിൽ എത്രത്തോളം ക്രിമിനൽ വാസനയുണ്ടോ അതിനെ പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതല്ല എങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണെങ്കിൽ പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ പോലും ഇടപെടൽ എന്ന് പറയുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് പീഡിപ്പിച്ച് നരകയാതനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മരണത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട മരണരാണ് എന്ന രീതിയിലത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് ഈ മുതിർന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതല്ലോ അപ്പൊ അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിന്നീട് നിയമത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ പ്ലേ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ പ്രതികൾക്ക് മറ്റു ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതൃകാപരമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ചു കാലത്തേക്കുള്ള സസ്പെൻഷൻ ആ സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് ഈ ആൾക്കാർ അധ്യാപകരായിട്ട് ഗുരു എന്ന സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്ത അതേപോലെ തന്നെ സംരക്ഷകർ എന്ന രീതിയിലുള്ള വാർഡൻ ചുമതലകളിൽ ഇരിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള അർഹതയും ഇല്ലാത്ത ഈ സമൂഹത്തിന് തന്നെ ആപത്തായ രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇവർക്ക് പെർമനന്റ് ആയിട്ട് അവരുടെ അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ഒപ്പം അതിശക്തമായ രീതിയിൽ കുറ്റങ്ങൾ ചുമത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ തന്നെയാണ് അവിടെ ഭരണത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രായോഗികമായി വരും എന്ന കാര്യത്തിൽ മാത്രമേ െല്ലാവർക്കും സംശയമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതെ തീർച്ചയായും ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അവസാന ഭാഗങ്ങൾ തകളും ശ്രദ്ധിച്ചിരിക്കും ഒരു വിദ്യാർത്ഥി പുറത്തു നിന്നുള്ള എത്രത്തോളം സപ്പോർട്ടാണ് ലഭിക്കുന്നത് അതനുസരിച്ചാണ് അവർ ഈ പ്രവൃത്തിയുടെ തീവ്രതയും ഗൗരവവും കുറയ്ക്കാൻ ശ്രമിച്ചതും നിയമത്തിന്റെ പിടിയിൽ നിന്ന് നിന്നകപ്പെടാതെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ ശ്രമിച്ചതും എന്നൊക്കെയുള്ളത് അതായത് രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായി തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കേസിന്റെ തുടക്കം മുതൽ തന്നെ സി പി എം നേതാക്കളുടെ പ്രാദേശിക നേതാക്കളുടെ ഇടപെടലും ഈ കാര്യത്തിൽ വ്യക്തമായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകുന്ന പ്രതികളുടെ കൂടെ പോകുന്ന സി പി എം പ്രാദേശിക നേതാവ് അതോടൊപ്പം ഇഴഞ്ഞു നീങ്ങുന്ന പോലീസിന്റെ സമീപനം ഇതൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഗവർണറുടെ ശക്തമായ ഇടപെടലും ഒപ്പം കുടുംബത്തിൻ്റെ ആവശ്യമനുസരിച്ച് സി ബി ഐയിലേക്ക് കൈമാറുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഒരു കാരണവശാലും വച്ചുപൊറപ്പിക്കാൻ പാടുള്ളതല്ല ഇനി തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് പക്ഷേ ഭരണകൂടം തന്നെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇത് എങ്ങനെ തുടച്ചു നീക്കാൻ സാധിക്കും വരും കാലങ്ങളിലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യേണ്ടത് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ റിപ്പോർട്ടാണ് അതിന്റെ നിയമപരമായ സാധുത ഞാൻ നേരത്തെ സസ്പെൻഡ് ചെയ്ത സെക്ഷൻ ആദ്യ ഭാഗം ഞാൻ വായിച്ചായിരുന്നു എന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ബിഫോർ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ബൈ എൻക്വയറി ബൈ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് അതായത് ഗവർണർ ഇങ്ങനെ ആടിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സെക്ഷൻ നയൻ അനുസരിച്ച് അദ്ദേഹത്തിന് അധികാരമുണ്ട് പക്ഷേ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ജഡ്ജി അന്വേഷിച്ച് ഇത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കണം ഇത് അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ആ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുള്ളത് ഇതായിരുന്നു ഇതിനകത്തുള്ള നിയമപരമായ ഒരു വൈരുദ്ധ്യം അതിനകത്തുള്ളത് ആദ്യം ചെയ്യേണ്ടത് ചെയ്തില്ല ഒന്നത് പിന്നെ ബി സി പല നിലപാടുകളും കേരളത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ മേഖല വളരെ കൂടുതൽ തകർത്തതിനകത്ത് ഗവർണർക്ക് പ്രത്യേകിച്ചിട്ട് അധികാരമുണ്ട് അല്ല നിയമപരമായി താൻ സസ്പെൻഷനിലാകേണ്ടത് ഏത് വിധേയനയാണ് എന്നുള്ളത് വി സിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ മൂന്ന് ദിവസം ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ഒടുവിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ താൻ ആ ക്യാമ്പസിലെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ലാഘവത്വം ആ വി സിക്ക് എത്രത്തോളം ഉതകുന്നതാണ് അതുമാത്രമല്ല മരണവിവരം യഥാസമയം വീട്ടിൽ അറിയിച്ചില്ലേ എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ യാതൊരു വികാര വിക്ഷോഭവും കൂടാതെ നിന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന ഒരു ഡീനിന്റെ നടപടി ഇതൊക്കെ ഈ ന്യായ വ്യവസ്ഥാണോ ഞാനൊന്ന് പറയട്ടെ രോഹിണി ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുമ്പോൾ ഇന്റർഫിയർ ചെയ്യരുത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ എന്റെ തുടക്കത്തിലേ പറഞ്ഞു എന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി ഞാൻ ഡിസ്ചാർജ് ചെയ്യാതെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അറിഞ്ഞില്ല ഇഗ്നറൻസ് അത് എക്സ്ക്യൂസബിൾ അല്ല പണിഷബിൾ ആണ് വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിന്നോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നോ വൈസ് ചാൻസലറും ഡീനും അസിസ്റ്റന്റ് വാർഡനും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് അവർ വ്യതികരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിനകത്ത് ലേബിളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി തുടക്കത്തിലേ പറഞ്ഞു അവർ പരിപൂർണമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടവരാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് നിയമപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ വൈസ് ചാൻസലർ എന്ന വൈസ് ചാൻസലർമാർ മാറ്റുകയും അതുപോലെ തന്നെ അവർക്ക് എതിർച്ച സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നത് ഗവർണറുടെ അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളൊരു കൈകടത്തലാണ് ഇത് ആദ്യമായിട്ട് വന്നത് മറ്റ് പല ചർച്ചകളും ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്തിൽ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു വി സിയെ നിയമിച്ചു അത് ആ സെർച്ച് കമ്മിറ്റിക്ക് വിരുദ്ധമായിട്ട് യു ജി സി പറഞ്ഞിരുന്ന സെർച്ച് കമ്മിറ്റി അതിനെതിരെ സുപ്രീം കോടതി അതാണ് ആദ്യമായിട്ട് വന്ന വിധി ആ വിധി വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെർച്ച് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കണം സെർച്ച് കമ്മിറ്റി കൃത്യമായി രൂപീകരിച്ചില്ലെങ്കിൽ അതിനുണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ആ വിധിയാണ് കേരള ഹൈക്കോടതിയിൽ ഇന്ത്യയിലെ ഹൈക്കോടതികളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഗുജറാത്തിലെ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ ഈ വി സി എ നിയമിച്ചതിന് ആ വി സി എ നിയമനം ഹൈ സുപ്രീം കോടതി സെറ്റിസ്സൈഡ് ചെയ്തു സെറ്റിസ്സൈഡ് ചെയ്തിട്ട് അതിൽ അർഹതപ്പെട്ട ആളിക്ക് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ സെർച്ച് കമ്മിറ്റി നിയമിക്കുന്നത് ശരിയാണ് അതിന് പ്രത്യേക ചില രീതികളുണ്ട് അതിന് വിരുദ്ധമായിട്ടായിരുന്നു അവിടുത്തെ സെർച്ച് കമ്മിറ്റി കേരളത്തിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് പക്ഷേ ഗവർണർക്ക് ഒരിക്കലും നേരിട്ട് വി സിയെ നിയമിക്കാൻ അർഹത പറയുന്നില്ല ഇതൊന്നല്ല ആരെയും നിയമിക്കാനില്ല ഗവൺമെന്റ് ശുപാർശ ചെയ്യണം പക്ഷെ ഗവൺമെന്റ് ശുപാർശ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് കമ്മിറ്റി നിയമപരമായി രൂപീകരിച്ച് അതും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ടിനകത്ത് വ്യക്തിച്ച് പറയുന്നുണ്ട് യു ജി സി ആക്ടിൽ എങ്ങനെയായിരിക്കണം സെർച്ച് കമ്മിറ്റി വരേണ്ടത് ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മൂന്ന് പേരുടെ പേര് കൊടുത്താൽ അതിലിൽ നിന്ന് ഗവർണർക്ക് ഇഷ്ടമുള്ള ആളിനെ നിയമിക്കുക അത് മാത്രമേ പറയുന്നു അല്ല ഗവർണർക്ക് തോന്നുന്ന ആരെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ യു യു ജി സി ആക്ടിന്റെ അകത്ത് എങ്ങും പറയുന്നില്ല സെർച്ച് കമ്മിറ്റി യു ജി സി ആക്ടിന് വിധേയമായിരിക്കണം അതിന് തെറ്റി വന്നാൽ അദ്ദേഹത്തിന് അത് റിജക്ട് ചെയ്യാം ആ മൂന്ന് പേരെയും എടുക്കാതിരിക്കാം പക്ഷേ നാലാമതലാളിനെ എടുക്കാൻ അധികാരമില്ല അതിന്റെ പേരിൽ ആ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാനുള്ള അധികാരമില്ല ഇവിടെ പല വൈസ് ചാൻസലർമാരെ അദ്ദേഹം പിരിച്ചുവിട്ടു റെസിഗ്നേഷൻ ലെറ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ പലരും അതിനെതിരെ ഹൈക്കോടതി പോലും സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് സെനറ്റിൽ നിന്ന് ചില ആക്കാരെ നോമിനേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇദ്ദേഹം നിയമിച്ച പലരെയും സെറ്റസൈഡ് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഗവർണർ നിയമിച്ച ചിലരെയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സെറ്റസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിന്റെ നിയമസാധുത ആദ്യം ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാതെ രണ്ടാമത് ചെയ്തു അതാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അതിന്റെ അപ്പീൽ പോയിരിക്കുന്നത് വി സി എ പിരിച്ചുവിട്ടത് ഞാൻ ആ ഭാഗത്ത് തന്നെയാണ് ഇവർക്ക് മൂന്നു പേർക്കെതിരെ ഞാൻ പറയുന്ന ക്രിമിനൽ ലേബിലിറ്റി മാത്രമല്ല സിദ്ധാർഥന്റെ വീട്ടുകാർ കുറച്ച് പൈസ കൊടുത്താലൊന്നും ആ നഷ്ടം ഒരിക്കലും നികരുന്നതല്ല പക്ഷേ അതല്ല ചോദ്യം ബൽദേവ് ഇത്തരത്തിൽ ഈ വി സിമാരെയും ഡീന്നെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടമുള്ളതാണ് വിഷയമായി വരുന്നത് അതായത് ഈ ഗവർണറുടെ സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി മറ്റൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണറുടെ നോമിനിയെ വയ്ക്കാതെ തങ്ങളുടേതായിട്ടുള്ള താല്പര്യക്കാരെ മാത്രം വച്ചുകൊണ്ട് ഇങ്ങനെ സർവകലാശാലകൾ കീഴടക്കി ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള സിദ്ധാർത്ഥന്മാർ ഇനിയും ഉണ്ടാകും അവിടെയാണ് ആശങ്ക ഗവർണറെ ഗവർണറെ നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കാം ശ്രീ മാത്രമേ ൂ ഈ നിലവിലുള്ള വി സി ഐയും ഡീന്നെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടാണല്ലോ പ്രാദേശിക സി പി എം നേതൃത്വം സ്വീകരിച്ചത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരുന്നല്ലോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനി അതിലേക്ക് വരാം പറഞ്ഞോട്ടെ പറഞ്ഞോട്ട് ഞാനിവിടെ സംസാരിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ രോഹിന്ദന്റെ ചോദ്യത്തിലേക്ക് വരാം പിന്നെ ഷിബു ഇവിടെ പറഞ്ഞു അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തതും ഈ ഈ പരീക്ഷ എഴുതാനുള്ള അനുവാദത്തിന് വേണ്ടി അവർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കേസ് നടത്തുന്നത് കേരള ഗവൺമെന്റ് അല്ല സി ബി ഐ ആണ് അതിനെ പരിപൂർണമായിട്ട് എതിർക്കേണ്ടത് സി ബി ഐ ആണ് ഒന്ന് ഇനി സി ബി ഐ എത്ര എതിർത്താൽ പോലും ഏത് ഹൈക്കോടതിയും അനുവാദം കൊടുക്കുക എന്തൊക്കെ തെളിവുകൊണ്ടിരുന്നാണ് കാരണം അത് അവരുടെ ഒരു റൈറ്റ് ആണ് ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വടക്കേ ഇന്ത്യയിൽ മുപ്പത്തിയാറ് കേസ് കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടും ഒക്കെ ഉള്ള പ്രതികൾ നമ്മളെല്ലാവരും സ്ത്രീത്തൊക്കെ വായിച്ചാണ് ഫോട്ടോസ് ചെയ്തത് അയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അയാൾക്ക് കോടതി അനുവാദം കൊടുത്തു വിവാഹം കഴിക്കാനായിട്ട് ഏഴ് ദിവസം അദ്ദേഹത്തിന് പ്രത്യേക അനുവാദം കൊടുത്തു അത് ഒരു വ്യക്തിയുടെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ റൈറ്റ് ആണ് പ്രതി ആയതുകൊണ്ട് പരീക്ഷ എഴുതാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കിടക്കുന്ന ഒരു പ്രതിക്കാണ് വടക്കേ ഇന്ത്യയിൽ ഡൽഹി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി അനുവാദം കൊടുത്തു വിവാഹം ജയിലിലേക്ക് പോയി അവിടെ അവിടെ ഒരു ചെറിയ സംശയമുണ്ട് ശ്രീ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് എടുത്തു കഴിയുമ്പോൾ മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടല്ലോ അതിനുള്ളിൽ പരീക്ഷ എഴുതാനുള്ള അനുവാദം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ല അത് അല്ലേ കൊടുത്തത് യൂണിവേഴ്സിറ്റി അല്ലല്ലോ കൊടുത്തത് ഇതിനകത്ത് കേരള ഗവൺമെന്റിന് ഇപ്പോൾ ഈ കേസ് നടത്തുന്നത് സിബിഐ ആണ് സി ബി ഐ നടത്തുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമുക്കറിയാലല്ലോസ് ചെയ്യേണ്ടത് ഹാജരാക്കേണ്ടത് എല്ലാം സി ബി ഐ തന്നെയാണ് അപ്പോൾ അതിന് അങ്ങനെ അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് സി ബി ഐയുടെ ഉദ്യോഗസ്ഥരാണ് അത് ഗവൺമെന്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പിന്നെ സി ബി ഐ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞു ഈ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഈ സംഭവം നടക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി പന്ത്രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷമാണ് ബാക്കിയുള്ള വരെ നാട് നടപടിയായിട്ട് പോയത് ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്നു പിന്നെ ബഹുമാനപ്പെട്ട ഫ്രിഡ്ജ് പറഞ്ഞൊരു കാര്യം എസ് എഫ് ഐക്കാര് ശരിയാണ് എസ് എഫ് ഐക്കാര് പല കാമ്പസുകളിലും അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ഘടകക്ഷികൾ തന്നെ അതിനെതിരെ വന്നിട്ടുണ്ട് പക്ഷേ എ ഒന്നും അങ്ങനെ ന്യായീകരിക്കാൻ അക്രമത്തിന് ഈ പി കാര്യമൊന്നും മോശമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ശ്രീകുമാരൻ എസ് എഫ് പ്രവർത്തകനെ

കൂടി മറുപടി അല്ല ഇതിനകത്ത് നേരത്തെ ശ്രീ സാറ് പറഞ്ഞതും രോഹിണി മേഡം പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഭരണകർത്താക്കളായിരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ നിലപാടുകൾ അതിനനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ മേഖല പോവുക കാരണം നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഈ ബിന്ദുവിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അവരൊരു എയ്ഡഡ് കോളേജിലെ പ്രിൻസിപ്പൾ ആണ് എ ബി ബിപിയുടെ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് ജയിച്ച സാഹചര്യത്തിൽ ആ ജയിച്ച ബാലറ്റ് പേപ്പർ കൊണ്ട് ഓടിയിട്ട് അന്ന് എ കെ ജി സി അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു ഓടിയ ആളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അവർക്ക് ഈ എസ് എഫ് ഐക്കാരോടുള്ള നിലപാടും എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളെ നന്നാക്കണം എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് ആത്മാർത്ഥമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഘടനയാണ് പാർട്ടിയുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് അത് വൈസ് ചാൻസലർ മുതൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി വരെ ഒരേ ഘടനയിൽ ചിന്തിക്കുകയാണ് ആ ചിന്ത എന്ന് പറയുന്നത് ഇവർക്കെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഏത് വിധേനയും തീർക്കുക അത് തീർക്കുന്നത് മരണം വരെയാണെങ്കിൽ മരണം അവർ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റൈലിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിനുള്ളത് ഇതിനൊന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് ഗവർണറാണ് ഗവർണർ ഇറങ്ങിയ സമയത്ത് ഇപ്പം നേരത്തെ ഈ ഘടക കക്ഷികളുടെ ആളുകൾ നേരത്തെ നമ്മൾ പറയാലോ ബിനോയ് വിഷയം ഇതുമായി എസ് എഫ് ഐയുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയും ആ പ്രസ്താവന പറഞ്ഞപ്പോൾ അതിനെ സി പി എമ്മിന്റെ നേതാക്കൾ സ്വാഗതം ചെയ്യലോ ചെയ്തത് സ്വാഭാവികമായിട്ട് ഈ ബിനോയ് വിഷയത്തിന് ഏതൊക്കെ വിധേയനാണ് തേജോപദം ചെയ്യാനാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ നേതാക്കൾ ശ്രമിച്ചത് അപ്പം നമുക്ക് കേരളത്തിന്റെ ഒരു പൊതു മനഃശാസ്ത്രം അനുസരിച്ച് ഈ പ്രത്യശാസ്ത്രപരമായിട്ടൊരു പ്രശ്നം ഇതിനകത്തുണ്ട് ഇത് ക്യാമ്പസിനകത്ത് ഈ പ്രത്യശാസ്ത്രമല്ലാതെ ചിന്തിക്കുന്ന ആളുകളെ ഏത് വിധേനയും വിവർ ഇല്ലാതാക്കും എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ നേരത്തെ ബൽദേവ് സാർ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ എ ബി വി പിന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി കേരളത്തിൻ്റെ ഒരു കൊലപാതക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിൽ അൻപത്തി ആറോളം പേരുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് ഈ കേരളത്തിൽ തന്നെ അംഗമംഗരായിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇപ്പം പൂക്കോട് തന്നെ പൂക്കോട് നമ്മളുടെ അവിടെ യൂണിവേഴ്സിറ്റി വെറ്റിനറി യൂണിവേഴ്സിറ്റി തന്നെ ഇതിന് ഒരു അഞ്ച് വർഷത്തിനപ്പുറത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കണ്ണടച്ച് പൊട്ടിച്ചിട്ട് ഇന്നും അദ്ദേഹത്തിന് ഒരു ഭാഗം കാണില്ല ഒരു കണ്ണിന് കാഴ്ച ഇല്ലാത്ത ആൾ അന്നുണ്ട് അപ്പൊ ഇതൊരു ഇരുമ്പ് നമ്മൾ ഇതൊരു രാവണ കോട്ടയായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്നു പ്രത്യേകിച്ച് പൂക്കോട്ടിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം അവിടെ പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ആ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് തിരിച്ചു പോയാളെ ഫോൺ അദ്ദേഹത്തിന് വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് അദ്ദേഹത്തിന് കൊല്ല കൊല്ല ചെയ്യുമ്പോഴും ഇതൊക്കെ അറിയുന്ന ആളാണ് അസിസ്റ്റന്റ് പക്ഷെ അസിസ്റ്റന്റ് ആർഡൻ പ്രതികരിക്കുന്നില്ല കൃത്യമായിട്ട് ഡീനിന്ന് അറിയാം അവിടെ ചാൻസലർ സ്വാഭാവികമായി പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ക്യാമ്പസിനകത്ത് ഇവരുടെ കണ്മുട്ടിൽ നടക്കുന്ന ഈ സംഭവ മുഴുവൻ മുഴുവൻ കൂടി കണ്ട് ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടത്തെ ഈ പറയുന്ന അധികാരി വർഗമാണ് യഥാർത്ഥ പ്രശ്നം ഈ അധികാരി വർഗത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ കൊലപാതക സംഘത്തിന് കൂട്ടുനിൽക്കുന്ന മുഴുവൻ അധ്യാപകരായിട്ടുള്ള അധ്യാപകർ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഈ എസ് എഫ് ഐക്കാരുടെ അതേ മാനസികാവസ്ഥ ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയായിരിക്കും അതിന് അവരനുസൃതമായിട്ടുള്ള ഈ ഈ കേരളത്തിൽ സ്വാഭാവികമായിട്ട് കൊലയാളി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ പറയാനുള്ളത് അതെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും എസ് എഫ് ഐ ഗുണ്ടായുസവും രാഷ്ട്രീയ പിൻബലത്തിലുള്ള അതിക്രൂരമായ നടപടികളും ഒക്കെ ക്യാമ്പസിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ മതിയാവുകയുള്ളൂ അതിന് ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും നിയമവ്യവസ്ഥയും തന്നെയാണ് അനിവാര്യം ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും